അനിൽ ആന്റണിയെ പോലെ ചിന്തിക്കുന്ന ധാരാളം പേർ ഇനിയും കോൺഗ്രസിലുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാഹുലിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ മനം മടുത്താണ് അനിൽ ബി ജെ പിയിലെത്തിയതെന്നും കെ സുരേന്ദ്രൻ ഡൽഹിയിൽ ജനം ടി വിയോട് പറഞ്ഞു. ബി ജെ പി അതിൻ്റെ സ്ഥാപക ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിനിടയിലാണ് വളരെ നിർണായകമായ നീക്കത്തിലൂടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇന്ന് ബി ജെ പി ആസ്ഥാനത്തെത്തി ബി ജെ പി അംഗത്വം സ്വീകരിച്ചത്. ഈ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി താങ്കൾ ഡൽഹിയിലുണ്ടായിരുന്നു. ഈ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിത്വമാണ്. കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ അനിൽ ആന്റണിയുടെ രംഗപ്രവേശനം? തീർച്ചയായിട്ടും വളരെയധികം ഒരു പ്രത്യേകത ഇതിലുള്ളത്, ഒന്ന് നെഹ്റു കുടുംബവുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ശ്രീ അനിൽ ബി ജെ പിയിൽ ചേരുന്നത്. കാരണം രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തിയെ ശരിയായി മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് നയപരമായ വിയോജിപ്പുള്ളത് കൊണ്ടാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേരുന്നത്. കാരണം അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രതീക്ഷിച്ചിട്ടല്ല. രാഹുൽ ഗാന്ധി അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളോടൊപ്പം, പ്രത്യേകിച്ചും അർബൻ നക്സലുകൾ, അതിതീവ്ര ലെഫ്റ്റുകൾ, ഇവരോടൊക്കെ ചേർന്ന് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെയാണ്. ഫലത്തിൽ തുക്കടെ തുക്കടെ ഗാങ് ജെ എൻ യു അതുപോലെ അത്തരത്തിലുള്ള സമരക്കാർ, ആസാദി മുദ്രാവാക്യക്കാരുടെയൊക്കെ ഒരു വക്താവായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അദ്ദേഹം വിദേശത്ത് പോയിട്ട് ഇന്ത്യക്കെതിരെ പ്രസംഗിച്ചിരിക്കുകയാണ്. വലിയൊരു തെറ്റാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രത്തിനോട് ചെയ്യുന്നത് എന്ന് അനിൽ ആന്റണിക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഇപ്പോൾ ബി ബി സിയുടെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് പ്രതികരിച്ചു. അതിനുള്ള കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് അകലുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഒരു നേതാവ് ബി ജെ പിയിൽ വരുന്നു എന്നുള്ള ഒന്ന്. രണ്ടാമത്തെ, അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു കാര്യം ഞങ്ങൾ ആശയവിനിമയങ്ങൾ ചർച്ചകളിലൊക്കെ മനസ്സിലാക്കി, മോദിജിയുടെ വിദേശ നയം, സാമ്പത്തിക നയം, വികസന പദ്ധതികൾ, അതുപോലെ സബ്കാ സാത്ത് സബ്കാ വികാസ്, ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയം, ഇതെല്ലാം അദ്ദേഹത്തെ കോൺഗ്രസ്സിലിരിക്കുമ്പോഴും അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു എന്നാണ്. അത് ധാരാളം വിദേശത്ത് പോവുകയും രാജ്യം കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അത്യാവശ്യം വിദ്യാഭ്യാസം നല്ല നിലയിൽ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ വലിയ എന്താ വെച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഒരു മനസ്സാണ്. അല്ലാതെ അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു തീരുമാനമായിട്ടല്ല ഞങ്ങളിതിനെ കാണും. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ, നാടിനെ സ്നേഹിക്കുന്നവരെല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതൊരു പ്രത്യേക സന്ദർഭത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൽ ഒരു നിമിത്തമായി എന്നേ ഉള്ളൂ. ഇതുപോലെ ധാരാളം വ്യക്തികൾ അനിൽ ആന്റണിയെ പോലെ ചിന്തിക്കുന്നുണ്ട്. കോൺഗ്രസ്സിനകത്ത് ശക്തമായ എതിർപ്പിൻ്റെ ഒരു സൂചനയാണിത്. മറ്റൊന്ന്, മോദിക്ക് അനുകൂലമായിട്ട് ഇതുവരെ കാണാത്ത ഒരു വികാരം മോദിജിക്ക് അനുകൂലമായിട്ട് സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായിട്ടും നമ്മൾ സംസാരിച്ചാൽ, ഈ പാർലമെൻറ്റിൽ കറുത്ത കുപ്പായവും അണിഞ്ഞ് സമരത്തിന് പോകുന്ന പലരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം സമ്മതിക്കുന്നത് ഇത്രയും നല്ലൊരു ഭരണം ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യ രാജ്യത്ത് ആരും കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു